സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദം അതിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന ഭരണകൂടം നിസ്സംഗത തുടരുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അവർക്ക് സ്വാഭാവികമായും തീവ്ര ഇസ്ലാമിക നിലപാടുകളുള്ള പല സംഘടനകളുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നമുക്കറിയാം, മദനിയെ മഹാത്മാവാക്കി ചിത്രീകരിച്ച ആളുകൾ, മദനിക്കൊപ്പം വേദി പങ്കിട്ട ആളുകൾ, ഈ ആളുകൾ അതായത് പൊന്നാനിയിൽ മദനിക്കൊപ്പം വേദി പങ്കിട്ട അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ സർക്കാർ കണ്ടുപഠിക്കണം അയൽ സംസ്ഥാനമായ കർണാടകയെ. കാരണം അവിടെ ഭരിക്കുന്നത് BJP ആണ്, BJPയുടെ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയാണ്. അവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ നിരോധിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കർണാടക സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാത്ത സമരവുമായി കർണാടകയിലെ BJP സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിക തീവ്രവാദം നാടിനാപത്താണ് എന്ന തരത്തിലേക്കുള്ള ഒരു ധ്വനി ഉയർത്തിക്കൊണ്ട് കർണാടക സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഭീകരവാദികളുടെ മാവോവാദികളുടെയൊക്കെ കളിത്തൊട്ടിലായി മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിലെ സർക്കാർ എന്തുകൊണ്ട് നിസ്സംഗത തുടരുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കർണാടകയിലെ BS യെദ്യൂരപ്പ സർക്കാർ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ശക്തമായ സന്ധിയില്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇസ്ലാമിക ഭീകര സംഘടനകളായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റിയെയും നിരോധിക്കുന്നതടക്കമുള്ള നടപടികളുമായി കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് MLA തൻവീർ സെയ്ദിന് നേരെ നടന്ന അക്രമത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് സൂചന ലഭിച്ചിരുന്നു. ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ് MLAക്ക് പരിക്കേറ്റത്, അക്രമം നേരിടേണ്ടി വന്നത്. ഇതേ തുടർന്നാണ് കോൺഗ്രസിൻ്റെ ഒരു MLA ആണെങ്കിലും ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നു. ആ ഒരു അക്രമത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ BS യെദ്യൂരപ്പ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റിയെയും ഈ രണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെയും കർണാടകയിൽ നിരോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയും ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മയും വ്യക്തമാക്കിയിരുന്നു. അടുത്ത മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി R അശോകിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്നീ സംഘടനകൾ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംഘടനയാണ് SDPI. കേരളത്തിൽ അവരിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നുണ്ട്. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്നവർ ഭരണം വരെ പങ്കിടുന്ന ഈ കേരളത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടതാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയുടെ നിലപാടുകൾ, നടപടികൾ. അതിനാൽ ഈ മൂന്ന് സംഘടനകളെയും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന് കർണാടക സർക്കാർ കൈമാറാൻ പോകുന്നു എന്ന ഒരു വാർത്ത കൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. താലിബാനെ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് തുല്യമാണ് ഇത്തരത്തിലുള്ള സംഘടന എന്ന് തന്നെയാണ് കർണാടക സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. അവർ കേന്ദ്രത്തിന് ശുപാർശ ചെയ്യുന്ന ഈ സംഘടനകളെ നിരോധിക്കാനുള്ള ശുപാർശയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ ഇതാണ്: താലിബാനെ പോലെ അപകടകാരികളാണ് ഈ സംഘടനകൾ എന്നാണ് പറയുന്നത്. തൻവീർ സെയ്ദിനെ ആക്രമിച്ച കേസിൽ പ്രതി ഹർഷൻ പാഷയെ സ്ഥലത്ത് നിന്ന് തന്നെ പിടികൂടിയിരുന്നു. ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ SDPI പ്രവർത്തകനാണെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് ഗൂഢാലോചനയിൽ പങ്കുള്ള 10 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MLAയെ കുത്തിയ കേസിലെ പ്രതിക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് പ്രത്യേക സംഘം അന്വേഷണത്തിനായി കേരളത്തിലേക്ക് വരുന്നുവെന്ന് നമുക്ക് അങ്ങനെ ഒരു വളരെ പ്രസക്തമായ ഒരു വാർത്ത കൂടി, പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി, ഒരു വിവരം കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം SDPI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദികൾക്ക് കൃത്യമായ രീതിയിലുള്ള പരിശീലനം, ആയുധ പരിശീലനം, അത് വളരെ വ്യക്തമായ രീതിയിൽ ആളെ നമുക്കത് കണ്ടതാണ്. നമ്മൾ മഹാരാജാസ് കോളേജിൽ ഒരു SFI പ്രവർത്തകനായ അഭിമന്യുവിനെ വരെ, അതേപോലെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വിശാൽ എന്ന ഒരു ABVP പ്രവർത്തകനെ ഒക്കെ വളരെ കൃത്യമായി ആസൂത്രിതമായി നമുക്കൊന്ന് ഒരു അത് പിൻ പോയിന്റ് അതായത് പോയിന്റ് ബ്ലാങ്കിൽ നമ്മൾ എങ്ങനെ വെടിവെച്ചിരുന്നു, അതേപോലത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള കുത്താണ്. കാരണം കരൾ പിളർന്നു പോകുന്ന തരത്തിൽ അതേപോലെ പരിശീലനം ലഭിച്ച തരത്തിലുള്ള അക്രമി സംഘമാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ളത്, SDPIക്കുള്ളത്. ഇവർക്ക് എല്ലാവർക്കും, കർണാടകയിൽ നിന്നുള്ള പ്രവർത്തകർക്ക് പോലും കേരളത്തിൽ വെച്ച് അവർക്ക് വിദഗ്ധ പരിശീലനം, അതായത് ആയുധ പരിശീലനം ലഭിക്കുന്നു എന്ന ഒരു വിവരം കൂടിയുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി കർണാടക പോലീസ് കേരളത്തിലേക്ക് വരുന്നു. ഇതൊന്നും കണ്ടിട്ടും നമ്മുടെ സംസ്ഥാന
സർക്കാരിന് യാതൊരു മിണ്ടാട്ടവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വളരെ ജാഗരൂകരായി ഇരിക്കേണ്ട സമയമാണിത്. കാരണം ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ അതിൻ്റെ കളിത്തൊട്ടിലായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ SDPI, പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളെയൊക്കെ നിരീക്ഷണത്തിലാണ് ആ സംഘടനകളെല്ലാം. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ആഭ്യന്തര മന്ത്രാലയമൊക്കെ ഈ സംഘടനകളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന് യാതൊരു മിണ്ടാട്ടവുമില്ല. ആ ഒരു അവസരത്തിലാണ് കർണാടകയിലേക്ക് നമ്മൾ നോക്കേണ്ടത്. BS യെദ്യൂരപ്പ നേതൃത്വം നൽകുന്ന BJP സർക്കാർ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 3 തീവ്രവാദ സംഘടനകളെ കർണാടകയിൽ നിരോധിക്കുന്നു. ആ സംഘടനകളെ രാജ്യവ്യാപകമായി നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് ശുപാർശയും നൽകുന്നു.